ശരി. സി പി ഐ നിലപാടിൽ ഉറച്ചുവെന്ന് ഇടത് മുന്നണി തീരുമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കെ രാജൻ. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിലൊന്ന് മാത്രമാണിതെന്നും രാജൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയൊരു വലിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ജനങ്ങളുടെ വികാരങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്ന് 100% ആളുകൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ നിലപാടുകൾ ഒടിയുറച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. പാർട്ടി പ്രവർത്തകന് പാർട്ടി ഏൽപ്പിക്കുന്ന വിവിധങ്ങളായ ചുമതലകളിൽ ഒന്ന് മാത്രമാണിത്. പാർട്ടി പല നിലവാരത്തിലുള്ള ചുമതലകൾ ചെറുപ്പം മുതൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളൊക്കെ എൻ്റെ ഒരു ആത്മവിശ്വാസം അനുസരിച്ച് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ആത്മവിശ്വാസത്തിൽ തന്നെ പാർട്ടി പാർലമെൻ്ററി രംഗത്ത് ഏൽപ്പിക്കുന്ന ഒരു ചുമതല എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. പരിസ്ഥിതി വിഷയങ്ങളെ ഗൗരവമായി കാണുമെന്നും അത് ഉയർത്തിപ്പിടിച്ചുള്ള വികസനം ലക്ഷ്യമാക്കുന്നുവെന്നും പി പ്രസാദിന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിയായി ചുമതലയേൽക്കാൻ നിശ്ചയിച്ച കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. വളരെയധികം സന്തോഷത്തോടുകൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊള്ളുന്നത്. ആ തീരുമാനത്തോടൊപ്പം ചേർന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. വനിതകൾക്ക് ആകെ സന്തോഷം നൽകുന്ന കാര്യമാണിതെന്ന് ജയചിഞ്ചു റാണി പ്രതികരിച്ചു. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അവർ പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദൗത്യം ഇന്ന് ഏറ്റെടുക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വളരെയധികം സന്തോഷം ഇതിൽ കാണും. കാരണം പിളപ്പിന് ശേഷം ആദ്യമായിട്ടാണ് സി പി ഐയിൽ ഇത്തരത്തിലുള്ള ഒരു വനിതാ മന്ത്രി വരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ മന്ത്രിയായി തീരുമാനിച്ച വിവരം ഞാൻ ഇന്നറിഞ്ഞു. സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുസൃതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാനും സാധിക്കും. മന്ത്രിയാകുന്നത് പാർട്ടിയുടെ തീരുമാനമല്ലേ? അല്ല, അത് പെട്ടെന്നൊരു അന്താളിപ്പുണ്ടോ? അങ്ങനെ അന്താളിക്കേണ്ടെന്ന യാതൊരു വിഷയവും. കൂടുതൽ ഉത്തരവാദിത്തം വരിക, കൂടുതൽ ചുമതല ഏൽപ്പിക്കുന്നു, ആ ചുമതല നിർവഹിക്കണം. അതല്ല, അപ്പുറത്ത് വേറെ ഒരു താല്പര്യമില്ലല്ലോ. ഏത് വകുപ്പ് കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുക. പാർട്ടി തീരുമാനം നടപ്പാക്കുകയായിരുന്നു നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കും. കേരള കോൺഗ്രസ് എമ്മിൻ